ജനത്തെ കൊല്ലാക്കുല ചെയ്ത് നടപ്പാക്കുന്ന കേറയൽ പദ്ധതി നടപ്പാകില്ല കേരളിലെ തട്ടിപ്പുകൾ ശാസ്ത്രീയമായി വ്യക്തമാക്കി മെട്രോമാൻ ഇ ശ്രീധരൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു കേരയിലിന്റെ ആളുകൾ പറയുന്നത് പോലെ ഈ ട്രാക്കിലൂടെ ഇരുന്നൂറ് കിലോമീറ്ററിൽ തീവണ്ടി ഓടിക്കാൻ ആകില്ല എന്നാണ് മെട്രോമാൻ ശാസ്ത്രീയമായി അറിയിച്ചത് ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പിണറായി വിജയൻ ബോധിപ്പിച്ച കാര്യങ്ങളെല്ലാം പൊളിച്ചടുക്കി മാത്രമല്ല പിണറായിയോട് പദ്ധതിയെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ നിലപാടിന്റെ അർത്ഥവും ഇതോടെ വ്യക്തമായി അനുവാദത്തിന് പോയ മുഖ്യനോട് മോദി മൗനം കാട്ടിയതിന് പിന്നിൽ മെട്രോമാൻ ആയിരുന്നു പിണറായി ചെല്ലും മുമ്പേ മോദിയെ കാര്യങ്ങൾ മെട്രോമാൻ ധരിപ്പിച്ചിരുന്നു ൊക്കോണം തട്ടിക്കോട്ട് പദ്ധതി എന്നും വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ ഇവിടെ ഇന്ത്യൻ റെയിൽവേ ഉണ്ടെന്നും കേറി കളിക്കണ്ട എന്നും മോദി പിണറായിക്ക് നൽകിയ സൂചന കൂടിയായിരുന്നു ദില്ലിയിലെ കൂടിക്കാഴ്ചയിലെ മൗനം കേരളയിൽ സർക്കാർ ഉപേക്ഷിക്കേണ്ടിവരും സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെ നുള്ളാൻ ഒരുങ്ങിയിരിക്കാണ് മെട്രോമാൻ കേരളയിൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതിനെ മറികടന്നുള്ള അശാസ്ത്രീയമായ വശങ്ങളാണ് കേരയിലുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് ലക്ഷം കോടി ചിലവ് വരുമെന്നാണ് പറയുന്നത് ഈ പണം ഈ രീതിയിലാണെങ്കിൽ വെള്ളത്തിലാകുമെന്നും ഈ ശ്രീധരൻ പറയുന്നു അതിനാൽ തന്നെ സർക്കാർ അവതരിപ്പിച്ച കേരയിൽ പദ്ധതി പുനർപരിശോധിക്കണമെന്നാണ് ഈ ശ്രീധരൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പദ്ധതിയുടെ ബുദ്ധിമുട്ടുകൾ റെയിൽവേ മന്ത്രി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് ഡി പി ആർ പാകപ്പിഴകൾ ചൂണ്ടിക്കാണിച്ച് പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുകയുമാണ് ഡി പി ആറിൽ പറഞ്ഞ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ പറ്റില്ല പരിസ്ഥിതിയാക്കാതെ പഠനത്തിന്റെ മറവിൽ സർക്കാർ ജനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അതേസമയം കേരള പദ്ധതിക്കെതിരെ സമരം കടുത്തതോടെ സംസ്ഥാനത്തെ സർവേ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്തൊരിടത്തും തന്നെ സർവേ നടത്തില്ല എന്നാണ് കല്ലടൽ ഏറ്റെടുത്ത ഏജൻസി അറിയിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളും പ്രതിഷേധം ശക്തമായതിനാൽ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് ഏജൻസി കേരലിനെ അറിയിച്ചു കഴിഞ്ഞു സിൽവർ ലൈൻ സാമൂഹ്യ ആഘാത പഠന സർവേയുടെ സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെടുമെന്നാണ് ഏജൻസി പറയുന്നത് സർവേ നടത്തുന്നതിനായി കേരള വോളണ്ടറി ഹെൽത്ത് സർവീസിനെ അഞ്ച് ജില്ലകളിലായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് വിജ്ഞാപനത്തിലെ സമയക്രമം പാലിക്കാൻ കഴിയാത്തതിനാലാണ് ഈ തീരുമാനവും കൂടാതെ സിൽവർ ലൈനിന്റെ അതിരടയാള കല്ലടൽ നിർത്തിവച്ചിട്ടില്ല എന്നാണ് കേരള എം ഡി അജിത് കുമാർ പറയുന്നത് സംസ്ഥാനത്ത് കല്ലിടൽ നിർത്തിവെച്ചതായി കരാർ ഏറ്റെടുത്ത ഏജൻസി അറിയിച്ചതിന് പിന്നാലെയായിരുന്നു എം ഡിയുടെ പ്രതികരണവും സർക്കാരിന്റെയോ ഏജൻസിയുടെയോ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല സിൽവർ ലൈൻ സർവേ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സാമൂഹ്യ ആഘാത പഠനത്തിന് കല്ലിടേണ്ട കാര്യമില്ല ഇപ്പോൾ നടക്കുന്നത് സാമൂഹ്യ ആഘാത പഠനമല്ല എന്നും ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോടിയിൽ ാണ് ഏറ്റെടുക്കേണ്ടി വരിക പദ്ധതിക്ക് കേന്ദ്രം അനുമതി ലഭിച്ചിട്ടില്ല കേരളയിൽ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ സത്യം ബോധിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ധൈര്യമില്ല പ്രധാനമന്ത്രി ചോദിച്ചാൽ കേരളിനെ കുറിച്ച് അഭിപ്രായം പറയുമെന്ന് തന്നെയാണ് ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നത് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര അനുമതി വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അരമണിക്കൂർ നേരം പ്രധാനമന്ത്രിയുമായി നീണ്ട കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഇതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നത് പ്രധാനമന്ത്രി ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന് റെയിൽവേ മന്ത്രി തുറന്നു പറഞ്ഞു പദ്ധതി സങ്കീർണമാണെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ തിടുക്കം കാണിക്കരുതെന്നുമായിരുന്നു റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം